हेलो वेलकम बैक टू अवर चैनल तनि नाडन स्टाइल चिकन ड्राई फ्राई रेसीपी आ इन नि शेयर चिकन कोकोनट वरव अब नाडन स्टाइल चिकन कोकोनट वरवि रेसीपी नमक फर्स्ट नाम अंजूर ग्राम चिकन वैचे नाईटे मेरनेटेण अवेटी और मिक्स जार पत्ल वेटर चष्ण इंजी और मूं पचमुग् मल कुछ पुदीन अल अलप करवेपिल नेक्स्ट और मूं टीसपूण कश्मीरी चिली पौडर चेक कश्मीरी चिली पौडर नॉर्मल चिली पौडर और रू टीसपूण चेरत अर टीसपूं मजपी आवश्यक उप और मुट कूड़ी चेक अर टीसपूं कुरमुक पड़ी अल अर टीसपू गरम मसाल कूड़ी चेर्ति नाम नाइट अरच इदुपोले नल्ला फाइन अडिच्चेडुक्का ई मिक्सिनी नम्मल नेरत्ते एडुत्तु वेच्चिट्टुल्ल चिकनिलेक्किट्ट नल्लवण्णम ओन्न मिक्स चेय्तिट्ट माट्टि वेक्कणम कैकोंड तन्ने ई चिकन्टे एल्ला भागत्तेक्कुम मसाल मिक्स चेय्तिट्ट ओरु 30 मिनिट्टेंकिलुम वेक्कुक नेक्स्ट नम्मल ई चिकन फ्राई चेय्तेडुक्कान वेण्डिट्ट पैन वे वेच्चे वेच्चे यूस प्रत्येक श्रद्धि कम वेच्चल इंटर टेस्ट कई चूड़ा शेष चिकन इलेक पेट इतडी अब ते फ्राई चेड़ता प्रश्न पक्षे कुछ समय मसाल मिक्स वे नमुक चिकन कूड़ा टेस्ट क രണ്ടു ഭാഗവും നന്നായി ഫ്രൈ ചെയ്തു കിട്ടിയതിനു ശേഷം നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം അടുത്തതായിട്ട് ഇതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച ശേഷം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ മാത്രമേ ഇതിലേക്ക് യൂസ് ചെയ്യാവൂ കാരണം വെളിച്ചെണ്ണയിലാണ് ഇതിന്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിടക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ തേങ്ങയൊക്കെ വറുത്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും സാധാരണ നമ്മൾ കറികൾക്കായൊക്കെ തേങ്ങ വറുക്കുമ്പോൾ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണം ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായി ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അല്പം കറിവേപ്പില കൂടി ഇട്ട് ഇത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് മുക്കാൽ കപ്പോളം തേങ്ങയാണ് ഇതിലേക്ക് ചേർക്കുന്നത് 500 ഗ്രാമോളം ചിക്കനിക്ക് മുക്കാൽ കപ്പോളം തേങ്ങയാണ് ഈ ഒരു റെസിപ്പിക്കായിട്ട് ആവശ്യമുള്ളത് നന്നായിട്ട് വറുത്തെടുക്കണം അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ തേങ്ങ വറുത്തെടുക്കേണ്ടത് इदुपोले ब्राउन कलर आयतिनु शेषमाण इतिलेक्कुल्ल पोडिकळोक्के आड् चेय्येण्डत् ओरु टीस्पूणोळम मल्लिप्पोडि चेर्क्कुन्नुण्ट् ओरु अल्पम काश्मीरी चिल्ली चेर्क्कुन्नुण्ट् काश्मीरी चिल्ली इतिन्टे ओरु कलर् करक्ट् किट्टान् वेण्डि मात्रमाण चेर्क्कुन्नत् मुक्काल् टेबिळ् स्पूणोळम कुरुमुळक पोडि कूडि चेर्क्कुन्नुण्ट् കൂടുതൽ സ്പൈസി ആയിട്ടാണ് ഇത് വേണ്ടതെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ചുകൂടി കുരുമുളക് പൊടി ആഡ് ചെയ്താൽ മതി
കുരുമുളക് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടല്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ആയിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ തേങ്ങയും മസാലപ്പൊടികളൊക്കെ കൂടി നന്നായിട്ടൊന്ന് വറന്ന് വരുന്നുണ്ട്. നല്ലൊരു സ്മെല്ലിപ്പോൾ വരുന്നുണ്ട് ഇതിൻ്റെ. ഒരു മിനിറ്റോളം ഇതുപോലെ തേങ്ങ നന്നായൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഒന്ന് ചേർത്ത് നല്ലവണ്ണം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തേങ്ങ വറന്ന് വരുമ്പോൾ ഡാർക്ക് കളറായി വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറി നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോവും. തേങ്ങ വറക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്, പെട്ടെന്ന് തന്നെ തേങ്ങയുടെ കളർ മാറി വരും. അതുപോലെ തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ തേങ്ങ വറന്ന് വരുമ്പോൾ പെട്ടെന്ന് അടി പിടിച്ചു പോകാനും കരിഞ്ഞു പോകാനും ഒക്കെ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക. ഒരല്പ സമയം കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അവസാനമായിട്ട് ഒരല്പം മല്ലിയില കൂടി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ കോക്കനട്ട് വറവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്മെല്ല് കിട്ടിയാൽ തന്നെ നമുക്ക് അപ്പം തന്നെ ഇത് കഴിക്കാൻ തോന്നും. സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തനി നാടൻ സ്റ്റൈലിലുള്ളൊരു ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് കൊടുക്കുക. Thanks for watching.